വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ക്വിനോവ ഫ്രൈഡ് റൈസ് ആണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, സ്പ്രിംഗ് ഓണിയൻ, ക്യാരറ്റ്, ബീൻസ്, മല്ലിയില, മഷ്റൂം, യെല്ലോ ബെൽ പെപ്പർ, ക്യാപ്സിക്കം, റെഡ് ബെൽ പെപ്പർ, സെല്ലറി, ബ്രോക്കോളിയും സ്വീറ്റ് കോണും, പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ക്വിനോവ, പിന്നെ ഇതിനോടൊപ്പം സോസും ഉപയോഗിക്കുന്നുണ്ട്. ആദ്യമായി 1.5 കപ്പ് ക്വിനോവ എടുക്കുക. ക്വിനോവ മദർ ഓഫ് ഓൾ ഗ്രെയിൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പ്രോട്ടീനും ഫൈബറും ധാരാളമുള്ള ഹോൾ ഗ്രെയിൻ ആണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വൈറ്റ് ക്വിനോവയാണ്. ക്വിനോവ കുക്കിംഗ് പ്രോസസ്സാണ് ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത്. ക്വിനോവ സോക്ക് ചെയ്യുന്നതിന് ആവശ്യമായ വെള്ളം ഈ ബൗളിലേക്ക് ഒഴിക്കുക. കുറഞ്ഞത് 10 മിനിറ്റ് എങ്കിലും ഇത് സോക്ക് ചെയ്യാൻ വെക്കണം. കുതിർന്നു വന്ന ക്വിനോവ നന്നായി കഴുകുക. 4-5 പ്രാവശ്യം ഇത് വെള്ളം മാറ്റി മാറ്റി കഴുകിക്കൊണ്ടിരിക്കണം. ഇതിന് സാപ്പോനിൻ എന്ന നാച്ചുറൽ കെമിക്കൽ കോട്ടിംഗ് ഉണ്ട്. സാപ്പോനിൻസിന് ഒരു കയ്പ് ടേസ്റ്റാണ് ഉള്ളത്. അത് പോകുവാൻ വേണ്ടിയാണ് നന്നായിട്ട് കഴുകുവാൻ പറയുന്നത്. അതുകൊണ്ട് നല്ല തെളിഞ്ഞ വെള്ളം ആകുന്നത് വരെ കഴുകിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് ഇത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ക്വിനോവ ഒരു ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള സൂപ്പർ ഫുഡാണ്. അരിക്കും ഗോതമ്പിനും പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ന്യൂട്രിയസ് ആയിട്ടുള്ള ഹോൾ ഗ്രെയിൻ ആണ് ക്വിനോവ. ഇനി നമുക്കിത് ഒരു പാനിലേക്ക് മാറ്റാം. ക്വിനോവയുടെ അളവിൻ്റെ ഇരട്ടിയാണ് ഇത് വേവിക്കാൻ വേണ്ട വെള്ളത്തിൻ്റെ അളവ്. ഇത് ബോയിൽ ആകുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും പകുതി ചെറുനാരങ്ങയുടെ നീരും ഒഴിക്കുക. ഇതിനുശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരത്തേക്ക് വേവിക്കുക. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം പാൻ 10 മിനിറ്റത്തേക്ക് അടച്ച് തന്നെ വെക്കുക. ഇപ്പോൾ നമ്മുടെ ക്വിനോവ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ട വെജിറ്റബിൾസ് തയ്യാറാക്കാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് വെള്ളമൊഴിച്ച് അത് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രോക്കോളി ആഡ് ചെയ്യുക. 3 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊരു തണുത്ത വെള്ളം ഒഴിച്ചേക്കുന്ന ഒരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഇത് മാറ്റുക. ഇതിനുശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സ്വീറ്റ് കോൺ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതും 3 മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുക. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ആഡ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ആഡ് ചെയ്യുക. ഇതെല്ലാം നമുക്ക് സോട്ട് ചെയ്യാം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായി ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് ക്യാരറ്റും ബീൻസും ആഡ് ചെയ്യുക. ക്യാരറ്റും ബീൻസും പകുതി വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിലേക്ക് കുരുമുളക് പൊടി ഇടുക. ഇതിലേക്ക് സോയാ സോസും ചില്ലി സോസും ആഡ് ചെയ്യുക. ബാക്കിയുള്ള വെജിറ്റബിൾസ് ആയ റെഡ് ബെൽ പെപ്പർ, ക്യാപ്സിക്കം, യെല്ലോ ബെൽ പെപ്പർ,
ബ്രോക്കലി സ്വീറ്റ് കോൺ മഷ്റൂം എല്ലാം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കീൻവ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുക. കീൻവ വേവിച്ച സമയത്ത് ഉപ്പിട്ടതിനാൽ ഇപ്പോൾ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നമുക്കിനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ, മല്ലിയില, സെല്ലറി എല്ലാം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഹെൽത്തി ഫുഡായതുകൊണ്ട് കൂടുതൽ വെജിറ്റബിൾസും ഹെർബ്സും ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഒറിഗാനോവും തൈമുമാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. കീൻവ ഇതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടി ഇത് നമുക്ക് കുറച്ച് നേരത്തേക്ക് കവർ ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കീൻവ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിരിക്കുന്നു.